Thank you, Roy, for the kind introduction. നിങ്ങളെല്ലാവരുടെയും സന്തോഷമുള്ള മുഖം ഇന്ന് രാവിലെ കാണുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. കുടുംബത്തിനകത്ത് ഉള്ള വിഷയങ്ങളും കുടുംബത്തിന് പുറത്തുള്ള വിഷയങ്ങളും, ഫാമിലി മാറേഴ്സ് ടു ദ സൊസൈറ്റി ആൻഡ് ഓൾസോ ദർ ആർ ഫാമിലി മാറേഴ്സ് വിതിൻ ദ ഫാമിലി. That is the main theme of today's seminar. കുടുംബത്തിനകത്തുള്ള വിഷയങ്ങൾ എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു, കുടുംബത്തിനകത്തുള്ള വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുവാനായി സാധിക്കാമെന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നോടൊപ്പം ഈ സെമിനാറിൽ വളരെ പരിചയസമ്പന്നരായ കർത്തദാസന്മാർ സംസാരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ 3 പേര് ഈ സെമിനാറിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അച്ചങ്ങ ജോർജ് ഫ്രം മിസോറി, ക്യാപ്റ്റൻ സ്റ്റാൻലി ജോർജ് ഫ്രം ന്യൂയോർക്ക്, ഡോക്ടർ വിജൽ റസാലിയൻ ഫ്രം ഡിട്രോയിറ്റ്. ദോസ് ആർ ദ 3 പാനലിസ്റ്റ്, ദോസ് ആർ ദ 3 പ്രസന്റേഴ്സ് ഇൻ ടുഡേ സെമിനാർ. ആൻഡ് അറ്റ് ദിസ് ടൈം ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ദ 3 പ്രസന്റേഴ്സ് ടു ദ സ്റ്റേജ്. യു കെൻ ആക്ച്വലി കം ആൻഡ് സിറ്റ് ഹിയർ വിത്ത് മീ ഓൺ ദ സ്റ്റേജ്. And I will give a little bit more details of them a little bit later. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെതറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുഖങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളിങ്ങനെ ചെതറിയിരിക്കുന്നതിൽ വലിയ സന്തോഷം എനിക്കില്ല. സോ നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാൽ, നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്നവരില്ലാന്ന് എനിക്ക് അല്ലാത്തവരെ. ഓക്കെ, അപ്പൊ ആ ബാക്കിലിരിക്കുന്നവരെല്ലാം ഈ സൗണ്ട് ബൂത്തിന്റെ മുന്നിലോട്ട്, അതിനുള്ള ചെയറുകളെല്ലാം എംപ്റ്റി ആയിട്ട്, കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ മാത്രം അവർ ബാക്കിലിരുന്നതിൽ കുഴപ്പമില്ല. ബാക്കി എല്ലാവരും ഇങ്ങോട്ട് ഇനി പോരും. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരു കുഴപ്പക്കാരുമല്ല, ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ ദേ ആർ നൈസ് പീപ്പിൾ. ആരും ഇരിക്കരുത്, നിങ്ങളെല്ലാവരും നിൽക്കണേ, ഞാൻ പറഞ്ഞിട്ടേ ഇരിക്കാം. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് മുന്നേ, ഏതെങ്കിലും ഒരു കസേര കണ്ടുപിടിക്കുക, പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കാം. ഓക്കെ, ഇപ്പം വളരെ എന്തൊരു പറഞ്ഞു, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്, സന്തോഷമുണ്ട്. ഇനിയും പലരും ഇതിനു വേണ്ടി കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇരിക്കാം. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാര് അതേ പേരില്ലെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഈ കുടുംബം ഫാമിലി മാറ്റേഴ്സ് ഇന്ന് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം വിഷയം കുഴപ്പമില്ലാത്തതാണ്. ഓക്കെ, കഴിഞ്ഞ 10 വർഷത്തിലേക്ക് കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 10 വർഷം, if you have already celebrated your 10th year anniversary, you can sit down. If you have celebrated your 20 years anniversary, please sit down. 20 years. What about 30? If you have celebrated your 30 years, you can sit down. There are still people standing. Sorry, Pastor Dajan will be saying sorry. That is not a subject to say sorry. Amma kettilla thonum. What about people with the 40 years? 40 varsham kalyanam kaichin shesham 40 varsham aayi irippadavar. Okay, any people standing? 40 varsham. Okay, how about 41? 41 varsham. 42? How about 45? 45 years? Okay. 49. How about 50? 50 years of kalyanathin kaichina shesham celebrate cheyda aalkar, 50 years ne moolulla aalkar. Okay. Now I have to go. There are 3 more families standing. So I have to go. 51. Both of them sat down. Okay.
53 years. 53 years. Give me an extra 2 more. And there are two mommy throw showing. 55. Okay. Achan actually David at the provision name is Gino. Okay. David Sahai get it. You know, Anbati and Joshamaya Mama Galena Gaichita, Anbati Moon Varshamai, you know, Apichinum Amachi, White Daniel Sara Kalyana Gaichita, you know, you will be actually receiving a gift later. Okay? We will appreciate you, okay? Okay, but Kalyana Gaicha Samantha, Kathavan the Dasilman, if you wrote a paranoid, Sugatilum, Dukatilum, Sandoshatilum, Dalitilum, is an elevenum. They even could take him at the Lella Padra, the Munot to walk on in our church and out of Paraguay, Karim, the Kariwana, E. Samantha Lilla the Ne, David in the Kara, what you put in Sahaichu, Avery Devam, Nadati and Orka Paraguay at the Karim. ദൈവത്താൽ നിർമ്മിതമായ ഒരു സ്ഥാപനമാണ് കുടുംബം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലല്ല എന്ന് ആരാ കണ്ടത്? ദൈവം കണ്ടു. അവന് തക്കതായ ഒരു തുണയെ ദൈവം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ആശയത്തെ പുനർനിർവചിക്കുവാൻ ഇന്നത്തെ ലോകം നോക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. The foundation of the family is struck and they are redefining the definition of the family. Society is changing, the structure of the society is changing. The smallest, you know, content of the society is family. Oru samuhathinte ettum cheriya ghatakam ennu parayunnathu idu kudumbamaanu. Kudumbamaanu, you know, ee samuhathe nilanirthunnathu. Ennal ee kudumbangalile ellaippozhum endha santoshamayirikkanamennilla alle. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ യൂട്യൂബിൽ കാണുന്ന ഒരു അച്ഛനുണ്ട്, ജോസഫ് ഹാറക്കൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ്റെ ഡെഫിനേഷൻ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എന്നാൽ പലപ്പോഴും പല വീടുകളിലും കൂടുമ്പോൾ അത് ഭൂകമ്പമായി മാറുകയാണ് എന്ന് അച്ഛൻ പറയുകയുണ്ടായി. കാരണം പല കുടുംബങ്ങളും നീർന്ന പ്രശ്നങ്ങൾ അവിടെയുണ്ട്. കണക്കുകൾ പറയുന്നത് 69% വഴക്കുകളും വീടുകളിൽ പരിഹരിക്കപ്പെടാതെയാണ് പോകുന്നത്. 60%. അത് വെച്ചാൽ ഒരു പ്രാവശ്യം, ഒരു ദിവസം 7 പ്രാവശ്യമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കാട്ടിന് ഒരു ചെറിയ പണക്കം ഉണ്ടാകാം. ഒരു ദിവസം 7 ഇല്ലെങ്കിൽ അടുത്ത വർഷം 10 ആകാം. ആ പറയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പലരും പറയുന്നത് ഇടയ്ക്ക് ഞാൻ അച്ഛനോട് ഒരു അച്ഛനോട് സംസാരിച്ചെന്നേ തമാശയ്ക്ക് പറഞ്ഞു വഴക്കുണ്ടാകുമോ യാ വേദോത്സവത്തിലും പറഞ്ഞിട്ടുണ്ടെന്താ പൊരുതാണെങ്കിൽ നല്ല പോൾ പൊരുതണം അല്ലേ. Fight a good fight. That means when you fight, don't fight to people. Don't fight to your husband or wife. Fight to the problem. Fight against the problem. Our prasnengu kedire namala fight jayike anangil paria vartakku maari namilo makkal namilo varakku ndavane ina kaatham illa kaari undana namala prasnathe yana nere idu nadu. നമ്മുടെ ലൈഫ് സ്റ്റേജസ് കടന്നു പോകുന്നത് ഒരു ഭവനത്തെ നോക്കുകയാണെങ്കിൽ ആ ഭവനത്തിൽ പലതരത്തിലുള്ള ആൾക്കാരെ കാണാം. കൊച്ചു കുഞ്ഞു തൊട്ട് കാലയിലിരിയുന്ന കുഞ്ഞ്, പിന്നെ കളിക്കുന്ന കുഞ്ഞ്, ഈ ഭവനത്തിലുള്ള പല ആൾക്കാർ ഒരു ഭവനത്തിലുണ്ടാകാം. ആ ഭവനത്തിൻ്റെ ഇനോ പ്രശ്നങ്ങളെന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്രശ്നമാണ്. കൊച്ചു കുഞ്ഞിൻ്റെ ആവശ്യമല്ല ഇനോ വല്യപ്പച്ചൻ്റെ ആവശ്യം. This is not cooperating with me, Sajan. So you can move on. Yeah, you can just keep on pressing. This is not actually kind of just going. Yeah. ഇന്നത്തെ കുടുംബങ്ങൾ ഫേസ് ചെയ്യുന്നതായ പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ മെറ്റീരിയൽസ് ലോകമയത്തും ജോലിയും ഫാമിലിയും തമ്മിലുള്ള സമയം എത്രമാത്രം വേർതിരിക്കാം, എത്രമാത്രം ഇനോ അവർക്കത് ഇനോ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതായ കാര്യം. നെഗറ്റീവ് മീഡിയ ഇൻഫ്ലുവൻസസ്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സാജൻ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇനോ ഫൈനാൻഷ്യൽ പ്രഷർ, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ,
business, divorce, and a Christian culture. When we look in the media, we'll see anti-Christian culture all over. You shall now love your neighbor as yourself. Who is your neighbor? അടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണോ? അതിനേക്കാളും മുന്നേ നമ്മുടെ അടുത്തുള്ള നെയ്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരാണോ? അവരെ സ്നേഹിക്കുവാനായി നമുക്ക് കഴിവെക്കൽ. That will be the best thing. That will solve all the problem. Next slide. Top reasons for, you can keep on going, just don't wait for me. Top reasons for family fights. ഇന്നത്തെ കുടുംബങ്ങളിലെ സർവേ എടുത്ത സർവേയിൽ നിന്ന് കാണുന്നത് കൂടുതൽ വഴക്കങ്ങളുടെ കാരണം പണം, ടൈം, ഹൗസ് വർക്ക്, അഫെക്ഷൻ ആൻഡ് അറ്റൻഷൻ, എക്സ്റ്റെൻഡഡ് ഫാമിലി. സോ ഐ ആം ജസ്റ്റ് ഗോയിങ് വെരി ക്വിക്ലി സോ ഐ കൻ ഗിവ് ടൈം ടു ദി പ്രസന്റേഴ്സ്. നെക്സ്റ്റ് വൺ. Two-thirds of the parables in Bible talks about money. ഫൈനാൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫൈനാൻസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം. പല വീടുകളിലും ആക്ച്വലി ഈ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായി പല ഡിവോഴ്സുകളും. ഡിവോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നാണ് പൈസ അല്ലെങ്കിൽ ഫൈനാൻസിന്റെ കാര്യങ്ങൾ. ഈ ഫൈനാൻസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ നോക്കിയാൽ ആദ്യത്തെ 50% നീഡ്സിൽ അതിനകത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ നീഡുകൾ എന്തൊക്കെയാണ്? നമ്മുടെ കാറ്, നമ്മുടെ വീട്, നമ്മുടെ തുണി, നമ്മുടെ ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നീഡ്. അത് 50% മാറ്റി വെക്കുക. 30% നമ്മുടെ വാൻസ്, ആവശ്യങ്ങളും ഉണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആഗ്രഹങ്ങളുണ്ട് അല്ലേ. നമ്മുടെ കാർ എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണ്, പക്ഷെ ഒരു ലക്ഷറി കാർ എന്ന് പറയുന്നത് ഒരു ആഗ്രഹമാണ് അല്ലേ. ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഫോൺ നമുക്ക് ആവശ്യമാണ്. സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഐഫോണോ അല്ലെ അപ്പുറത്തെ ഫോണോ വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി കംസ് ടു ദ വാൻസ്. സേവിങ്സ്, യുനോ, പല ഫാമിലിയിലും സേവിങ്സ് യുനോ അവർക്കില്ല. എന്നാൽ അത് 10% ആക്ച്വലി വെക്കുന്നത് നന്നായിരിക്കും. 10% അതിനകത്ത് കാണുന്നില്ല. അതെവിടെ പോകുന്നതെന്ന് അറിയാമല്ലോ. അത് നമ്മുടെ അല്ലല്ലോ അല്ലേ. മനസ്സിലായില്ല. സോ നെക്സ്റ്റ് വൺ. ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ ഇവരൊക്കെയും നീഡുകൾ, ഒരു ഭർത്താവിൻ്റെ നീഡോ അല്ലെങ്കിൽ ഒരു മാൻ്റെ നീഡോ വിമൻ്റെ നീഡോ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ നീഡ്സ് പലപ്പോഴും സഹോദരൻ, ഞാൻ ഈ സഹോദരിമാരുടെ ആദ്യത്തെ ഈ സെക്ഷനിൽ പറഞ്ഞുകൊണ്ട് സഹോദരിമാരുടെ ചിന്ത ഈ ഇമോഷണൽ നീഡ്സ്. ഞാൻ ആക്ച്വലി വളരെ സ്ട്രോങ് ആണ്, സഹോദരന്മാരൊക്കെ വളരെ സ്ട്രോങ് ആണ്, അവർക്ക് ഇങ്ങനെ ഇമോഷണൽ നീഡ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ്, തെറ്റാണ്. അവർക്കും എന്തുണ്ട്? ഇമോഷണൽ നീഡ്സുകൾ ഉണ്ട്. അക്സെപ്റ്റൻസ്, ദൈവം തന്നിരിക്കുന്നതായ ആ തുണയെ മനുഷ്യൻ തനിയിരിക്കുന്ന നന്നല്ല എന്ന് ദൈവം കണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്തതായി ദൈവം തന്നിരിക്കുന്ന തുണയെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട്. ആസ് ഈസ് പലപ്പോഴും ആ പട വീടുകളിൽ വായിച്ചിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അക്സെപ്റ്റൻസ് ഇസ് നീഡഡ്. പ്രൈസ്. പലപ്പോഴും ആക്ച്വലി സഹോദരന്മാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ്. വല്ലപ്പോഴും ആക്ച്വലി ഒരു നല്ല കാര്യം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പാസ്റ്റർ പ്രസംഗിച്ചിട്ട് വീട്ടിൽ വരുന്ന അമ്മാമ പറയുന്ന അമ്മ അച്ഛാൻ്റെ പ്രശ്നം, പ്രസംഗം വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പാസ്റ്റർക്ക് പിന്നെയും ആക്ച്വലി പ്രസംഗിക്കുവാനുള്ള ഒരു ഉത്തേജനം, ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും അല്ലേ. അല്ലേ അല്ലേ. ആ വാക്യം ചെയ്ത് കഴിയുന്നുണ്ടെ കുറ്റം പറയാതെ, ഇതൊന്നും ശരിയായില്ലെന്ന് പറയാതെ, ഇത് നന്നായിരിക്കുന്നു പറഞ്ഞാൽ പിന്നെ സഹോദരിമാർക്ക് വാക്യം ചെയ്യേണ്ടി വരത്തില്ലായിരിക്കാം. ഒന്ന് പ്രൈസ് ചെയ്ത് നോക്കിയേ, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ. യു നോ, ജസ്റ്റ് ഡു സംതിങ്. റെസ്പെക്ട് യുവർ ഹസ്ബൻഡ്സ്. പലപ്പോഴും ഇത് പല വീട്ടിലും ഇല്ല. കാരണം റെസ്പെക്ട് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയാത്തത് കൊണ്ട് പല വീട്ടിലും പ്രശ്നമാണ്. അതും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച്. യു നോ, എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് തിങ് ടു ടോക്ക് ടു ദം in private, not in front of other people. Pala vidugallo actually sambhavikkunnathu enda, it's don't respect. Respect is needed. Communication, it is one of the biggest problem. When you actually tell oru kadai poi saari eduthu nokkitte acha aa saari venda aa color enikku ishtamalla ennichu vela koodilla ennu parnjal, adinte artham sahodaranmaru manasilakkikonam
അവർക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ ഓപ്പോസിറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് പലപ്പോഴും ചെയ്യുന്നത്. സോ ജസ്റ്റ് ബി ഓപ്പൺ ആൻഡ് ബി ക്ലിയർ, യു നോ, ഡു ദ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. പാർട്ണർഷിപ്പ്, ഡോണ്ട് ബ്ലെയിം ഈച്ച് അദർ ബട്ട് ടേക്ക് ദ ഓണർഷിപ്പ് ആൻഡ് പാർട്ണറിംഗ് ആൻഡ് ഫൺ ആൻഡ് സ്പേസ്. അതേസമയം സഹോദരന്മാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് അപ്രീസിയേഷൻ. ഈ സഹോദരന്മാർ അല്പസമയം ശ്രദ്ധിച്ചോ, അപ്രീസിയേഷൻ. വീട്ടിൽ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണം വിളമ്പിത്തുന്ന ഇനോ സാമ്പാറോ രസമൊക്കെ ആക്ച്വലി കൂട്ടി കഴിക്കുമ്പോൾ ഈ രസത്തിനൊരു രസമില്ലെന്ന് പറയുന്നതിന് പകരം ഈ രസം നന്നായിരിക്കുമെന്നൊന്ന് പറഞ്ഞു നോക്കിയേ, നന്നായിട്ട് കുക്ക് ചെയ്തെന്ന് പറഞ്ഞു നോക്കിയേ, ഒരു മാസം മൊത്തം രസം ചിലപ്പം നമ്മൾ കുടിക്കേണ്ടി വന്നാലും ഇറ്റ് വിൽ ബി ബെറ്റർ ടു ഡു ജസ്റ്റ് സേ സം അപ്രീസിയേഷൻ, അഫക്ഷൻ, അറ്റൻഷൻ ആൻഡ് ഇന്റിമസി. I am not going to go into intimacy, that is actually a needed thing, but affection, attention is needed. Just most of the time men say, you know what, sneha undu pache njangal angottu parayunnilla ennu thodey ullu ee I love you nokke eppalum parnjondirikkunnu namukku oru prashnam aanalle appo njangal parayunnilla ennu thodey ullu pache ullinte ullile sneha undu appo verbalize cheynathu nannayirikkum. Spiritual leadership, they are expecting spiritual leadership out of us. Help around the corner. When you come home, don't be a remote operator. Just do some housework and help them out. Security and compliments. Compliments il pradhanamayitte namukku manasilakkuvan sadhikkunna oru vishayam. Anniversary okke varunnathune they are expecting anniversary wish or some bed of roses or something. Many of the people that nammala naattinokke vannavarana annannum actually cheyittilla. Pakshe ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ റോസാണെങ്കിൽ അത് അവർ ജോലിക്ക് വരുന്നതിന് മുമ്പേ കട്ട് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാലും വരുന്നുണ്ടെ അവർ കാണുന്നുണ്ട് ഒരു സന്തോഷമായിട്ട് തോന്നും. കോംപ്ലിമെൻറ്റ്സ് ഇസ് ഓൾവേസ് നീഡഡ്. ഐ കെൻ ആക്ച്വലി ടോക്ക് ഓൺ കണ്ടിന്യൂ ഓൺ യു നോ ലോട്ട് ഓഫ് തിങ്സ് ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം സോ ഐ എം ഗോയിങ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ഹിയർ. World Health Organization defines health as a state of complete physical, mental and social well-being and not merely the absence of disease. Health ennu parayunnathu mental and social well-being aanu. Rogam illatha oru avasthayalla aarogyam ennu parayunnathu. Njan onnoda parayatte, rogam illatha avasthayalla aarogyam. Adilupari മാനസികമായും ശാരീരികമായിട്ടുള്ളതായ ഒരു സുഖമായ സുഖപ്രദമായ ഒരു ലൈഫിനെയാണ് ആരോഗ്യപരമായ ഒരു ലൈഫ് എന്ന് പറയുന്നത്. Merely absence of disease is not health. There is no health without mental health. So the first segment that we are going to talk about mental and physical health. How it affects the family. If there's no mental health, there is issues in the family. If there's no physical health, there'll be issues in the family. How it affects the family, that is the first segment. I'm not a doctor, so we brought in a doctor to talk about that, physical and mental health, all the way from Missouri. Dr. Achiman George is here, and he's a cardiologist by profession. He's also pioneered a church over there in Ozark Christian Assembly or Tabernacle in West Plains, Missouri. And he is working as a cardiologist, as I mentioned earlier. And his whole family is dedicated to God's work and doing ministry over there. And that includes community ministry and many other ministries, TV ministry, and traveling and doing great work of God. And this morning, it is my privilege to introduce and welcome Dr. George to present mental and physical impacts on our family.